കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ഏക അംഗീകൃത സംഘടനയാണ് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് KUWJ. KUWJ മാധ്യമപ്രവർത്തകരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുന്നണിയിൽ നിൽക്കേണ്ടുന്ന ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ നിന്ന് പത്രമുതലാളിമാരുടെയും ഭരണക്കാരുടെയും ഒക്കെ പ്രിയപ്പെട്ടവരായ അധപ്പതിക്കുന്ന കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന വിമർശനം മാധ്യമപ്രവർത്തകർക്കുള്ളിൽ തന്നെ സജീവമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമലോകം സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വ ബോധം മറന്നുകൊണ്ടാണ് KUWJയുടെ പ്രവർത്തനങ്ങൾ എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറേ നാളുകളായി സംഘടനയ്ക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പുതിയ സംഘടനാ സംവിധാനം വന്നതിനു ശേഷം 8 മാസമായി ഔദ്യോഗികമായി ഈ സംഘടനയുടെ സംസ്ഥാന സമിതി പോലും ചേർന്നിട്ടില്ല എന്നുള്ള ആരോപണവുമായി പലരും രംഗത്തെത്തി കഴിഞ്ഞു. ഒരു ട്രേഡ് യൂണിയൻ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഉന്നതാധികാര സമിതി കൃത്യമായ ഇടവേളകളിൽ കൂടണം എന്നുണ്ട്. അല്ലെങ്കിൽ ആ ട്രേഡ് യൂണിയൻ്റെ അംഗീകാരം നഷ്ടപ്പെട്ടു പോകും. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരു കളിച്ച കാര്യമല്ല. അപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള അംഗീകാരം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ നിഷ്ക്രിയത്വം തുടരുന്ന ഒരു സംഘടന, ആ സംഘടന ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ ദൗത്യം, അത് മാധ്യമപ്രവർത്തകർക്കുള്ളിൽ വലിയ ഭിന്നതയ്ക്ക് കാരണമായിരിക്കുന്നു. മറ്റൊന്നുമല്ല, UPയിലെ ഹത്രാസിലേക്ക് റിപ്പോർട്ടിങ്ങിനായി പോയ സിദ്ദിഖാപ്പൻ എന്ന മാധ്യമപ്രവർത്തകൻ, അഴിമുഖത്തിൻ്റെ മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. പത്രപ്രവർത്തക യൂണിയൻ്റെ ഡൽഹി ഘടകത്തിൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഹത്രാസിലേക്കുള്ള യാത്രക്കിടയിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കൊപ്പം UP പോലീസ് കസ്റ്റഡിയിലെടുത്ത് UAPA ചുമത്തി ജയിലിലടച്ചു. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്നാരോപിച്ചാണ് സിദ്ദിഖാപ്പനെയും അറസ്റ്റ് ചെയ്തത്. സിദ്ദിഖാപ്പന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട്. നേരത്തെ തേജസ്സിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. പിന്നീട് തേജസ് നിർത്തിയപ്പോൾ തത്സമയത്തിൽ ജോലി ചെയ്തു. അവിടെ നിന്നാണ് അഴിമുഖത്തിലേക്ക് വരുന്നത്. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡൽഹി ഘടകത്തിനുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അവിടെ ഓഫീസ് സെക്രട്ടറിയുടെ റോളൊക്കെ വഹിച്ചിരുന്നയാളാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഇന്നോളം മാധ്യമ പ്രവർത്തനത്തിലോ തൻ്റെ വാർത്തകളിൽ കൂടിയോ അല്ലെങ്കിൽ പ്രവൃത്തികളിൽ കൂടിയോ അത്തരത്തിൽ ഏതെങ്കിലും ദേശവിരുദ്ധ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആളല്ല സിദ്ദിഖാപ്പൻ. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാധ്യമ സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഒക്കെ മതിപ്പുള്ള ഒരാൾ ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഒരാൾ ഹത്രാസിലേക്കുള്ള യാത്രക്കിടയിൽ കൂടെ ഉണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാണ് എന്ന ആരോപണത്തിന് വിധേയനായി രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ അകത്താകപ്പെടുമ്പോൾ അതിനെതിരായി ഒന്നിച്ചു നിന്ന് പത്രപ്രവർത്തക യൂണിയൻ പോരാടേണ്ടുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായി മതരാഷ്ട്രീയം പത്രപ്രവർത്തക യൂണിയനിലെ അംഗങ്ങളെയും രണ്ടായി കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു. സിദ്ദിഖാപ്പൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പത്രപ്രവർത്തക യൂണിയൻ ആഹ്വാനം ചെയ്ത സമരം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇതൊരു വെള്ളിയാഴ്ച സമരം, മുസ്ലിമിന് വേണ്ടിയുള്ള സമരം, വെള്ളിയാഴ്ച ചെയ്യുന്നതിലെ അർത്ഥം മനസ്സിലായില്ലേ എന്നുള്ള ചോദ്യവുമായി സംഘപരിവാർ മാധ്യമപ്രവർത്തക രംഗത്തെത്തി. ഓർത്തു നോക്കണം, ഏതായാലും ആ സമരത്തിന് സംഘടന ആഹ്വാനം ചെയ്തത് വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്ന ചിന്തയൊന്നും വച്ചിട്ടായ അല്ല എന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെ ആകണം, കാരണം ഈ സംഭവത്തിൻ്റെ ഗൗരവം നിലനിൽക്കുന്നതിൻ്റെ എല്ലാവർക്കും പരാതി നൽകി അതിൻ്റെ തൊട്ടടുത്ത ദിവസം സമരം നടത്തുക എന്നുള്ളത്. ആ സമരത്തെ വെള്ളിയാഴ്ച സമരം എന്ന് വിളിച്ച് ആക്ഷേപിച്ച് അതിന് ഒരു വർഗീയ സ്വഭാവം ചാർത്തിക്കൊടുക്കാൻ തയ്യാറായത് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ തന്നെയാണ് എന്നുള്ളതാണ് പ്രശ്നം. ഈ KUWJ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ടുള്ളവർ, അതിൻ്റെ സംഘടനാ ചുമതലകൾ വഹിക്കുന്നവർ അത്തരത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ അവരുടെ രാഷ്ട്രീയത്തെ മറനീക്കിക്കൊണ്ടുവന്ന് ഇതുപോലെ ഒരു പ്രശ്നത്തിൽ സങ്കുചിതമായ നിലപാടുകളുമായി വരുമ്പോൾ ഈ സംഘടന കൊണ്ട് എന്തു പ്രയോജനമെന്നുള്ള ചോദ്യം സ്വാഭാവികമല്ലേ? സിദ്ദിഖാപ്പൻ പോപ്പുലർ ഫ്രണ്ടുകാരനായിക്കൊള്ളട്ടെ, പക്ഷേ സിദ്ദിഖാപ്പൻ പോപ്പുലർ ഫ്രണ്ടുകാരൻ എന്നുള്ള നിലയിൽ തൻ്റെ മാധ്യമ പ്രവർത്തനത്തെ അടിയറ വച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ ഈ മാധ്യമ സമൂഹം ചിന്തിക്കേണ്ടത്?
ഇതുവരെയും രാജ്യദ്രോഹപരമായ ഒരു നിലപാടുകളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതല്ലേ മുഖവിലയ്ക്ക് എടുക്കേണ്ടത്? അത് മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയത്തക്ക തരത്തിൽ മാധ്യമ സമൂഹത്തെ ഒന്നിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ സംഘടന കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അത് അർത്ഥവത്തല്ലേ? കുറെ മുതലാളിമാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയായി ഇത് അടപ്പിച്ചിരിക്കുന്നു. ശ്രീറാം വെങ്കിട്ടരാമന്റെ പ്രശ്നത്തിൽ പോലും ആർജവമുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ ഭരണകൂടത്തിന് മുന്നിൽ ഓച്ചാലിച്ചു നിന്ന അതേ നേതൃത്വം മാധ്യമ സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് നേരെ കടുത്ത നടപടികൾ ഉണ്ടാകുമ്പോൾ ഒരക്ഷരം ഉരിയാടാതെ മിണ്ടാതെ നിൽക്കുന്ന നേതൃത്വം സമീപകാലത്ത് ഏത് തൊഴിൽ പ്രശ്നങ്ങളിലാണ് ഈ സംഘടന ആർജവമുള്ള നിലപാടുകൾ സ്വീകരിച്ചത്? ന്യൂസ് 18 ആയാലും മംഗളത്തിലായാലും മാധ്യമത്തിലായാലും തേജസ്സിലായാലും ഇവരുടെ നിലപാട് കൊണ്ട് ഏത് തൊഴിലാളിക്കാണ് ഗുണമുണ്ടായത്? നേരത്തെ പൂട്ടിപ്പോയ ഒരുപാട് സ്ഥാപനങ്ങളിലും ഇതുപോലെ ഈ യൂണിയന്റെ ഇടപെടൽ പ്രതീക്ഷിച്ച് വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന ജീവനക്കാർ നിരാശരായി വേറെ പണിയും നോക്കിപ്പോയി. പിന്നെ സംസ്ഥാനത്തുള്ള ഏക അംഗീകൃത മാധ്യമ പ്രവർത്തക സംഘടന എന്നുള്ള നിലയിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ പൊയ്ക്കോട്ടെ എന്ന ഭാവത്തോടെ കുറേ മാധ്യമ പ്രവർത്തകർ അതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് മാത്രം. പക്ഷെ ആ സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം ഒരെണ്ണം ആർജവത്തോടുകൂടി ഏറ്റെടുക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെ ആ ഭിന്നിപ്പുണ്ടാകുമ്പോൾ അവരെ പിന്നെയും ചേർത്ത് പിടിക്കാനാണ് തയ്യാറാകുന്നതെങ്കിൽ ആ സംഘടന കൊണ്ട് എന്ത് പ്രയോജനം? സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്ത ഒരു സമരപരിപാടിയോട് പൊതുമാധ്യമങ്ങളിൽ കൂടി പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അവരുടെ രാഷ്ട്രീയമാണ് സംഘടനയേക്കാൾ വലുത് എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ സംഘടനയെ ഒന്നിനും കൊള്ളാത്ത ഒരു സംഘടന എന്നുള്ള വിളിച്ചു പറയൽ അവർ തന്നെ നടത്തുകയാണ്. അങ്ങനെയുള്ള ഭാരവാഹികൾ ആ സംഘടനയ്ക്ക് വേണ്ടതാണോ എന്നുള്ള ചിന്ത ഉണ്ടാകണ്ടേ? അവിടെയാണ് പ്രശ്നം. പക്ഷേ ഈ സംഘടന തന്നെ ഒരു സെറ്റപ്പ് ഇല്ലാത്ത സംഘടനയാണ് എന്ന ബോധ്യം പൊതു സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഇതിങ്ങനെയൊക്കെ പോകൂ എന്ന് നമുക്ക് തൽക്കാലം ചിന്തിക്കേണ്ടി വരും.